കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അനീതിക്കെതിരെ ഡിഎപിഎൽ ധർണ നടത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപക നിയമനങ്ങൾ സംവരണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് പുനർവിജ്ഞാപനം നടത്തണമെന്ന് എം കെ മുനീർ പറഞ്ഞു. അതിനോട് നിസ്സംഗത കാണിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയായി ഇത് അകപ്പതിക്കാൻ പാടില്ല. ഈ യൂണിവേഴ്സിറ്റി രൂപം കൊള്ളുന്നത് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നോക്കം തള്ളപ്പെട്ടു പോയിട്ടുള്ള ജനവിഭാഗത്തിന് എന്തെങ്കിലും ക്ഷേമമുണ്ടാകണം എന്ന ഉദ്ദേശത്തിലാണ് എന്റെ പിതാവ്. കാലിക്കറ്റ് സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, പ്രൊഫസർ എന്നീ തസ്തികകളിലെ 116 വരുന്ന അധ്യാപക ഒഴിവുകൾ നികത്തുന്നതിന് ഇറക്കിയ വിജ്ഞാപനം RPWED ആക്ടിന് വിരുദ്ധമാണെന്നതിനാൽ അത് റദ്ദ് ചെയ്ത് പുതിയ വിജ്ഞാപനം ഇറക്കണമെന്നാവശ്യപ്പെട്ട് ഡിഫറന്റലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിൻഡിക്കേറ്റ് യോഗത്തിന് മുന്നിൽ അംഗവൈകല്യം അയോഗ്യതയോ എന്ന പ്രമേയത്തിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 വർഷത്തിൽ കുറയാത്ത കാലയളവുകളിൽ ഭിന്നശേഷിക്കാരുടെ നിയമന പ്രാതിനിധ്യം പഠിച്ച് അർഹതപ്പെട്ടവർക്ക് അവസരം ലഭ്യമാക്കണമെന്ന വ്യവസ്ഥയും സർവകലാശാല അധികാരികൾ പാലിക്കാത്തതിനാൽ ഒട്ടേറെ അധ്യാപക അനധ്യാപക തസ്തികകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ തസ്തികകളിലെ ബാക്ക്ലോഗ് നികത്തുന്നതിന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തണമെന്നും ധർണയിൽ ആവശ്യമുന്നയിച്ചു. ഡിഎപിഎൽ സംസ്ഥാന പ്രസിഡന്റ് ബഷീർ മമ്പറം അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എംഎൽഎ, എംഎ ഖാദർ, വിപി ഹമീദ് മാസ്റ്റർ, പി കെ നവാസ്, പിപി അഹമ്മദ് സാജു, സിഎം ബഷീർ, ഡിപിഎം ബഷീർ, ബക്കർ ചോർണൂർ, എംകെഎം സാദിഖ്, മുസമ്മിൽ ഹുദവി, സിവിഎം ബാവ, മനാഫ് ചേളാരി, ഷെഫീഖ് പാണക്കാടൻ, സക്കരിയ കക്കാടംപുറം, നസീർ മേലേതിൽ, ബഷീർ കൈനാടൻ, അലി മോനിയൂർ, സുബൈർ ചേലേമ്പ്ര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.